അനുഭവ വയനാടിനെ സംബന്ധിച്ച ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ സാലി പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വന്നതൊന്നുമല്ല. നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ മുന്നണികളും നടത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ആ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫിന് നിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ച് വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം നേടിയതായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടി, വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം കുറയുന്നു. അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞ, ഭൂരിപക്ഷം കുറഞ്ഞ ഒരു നിലയുണ്ടായിരുന്നു ആദ്യത്തെ വോട്ടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വലിയ വിള്ളലുകൾ സംഭവിച്ചു. അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് ആനിരാജയിലൂടെ, ആനിരാജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് പറ്റി. ഇപ്പോൾ വയനാടിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വയനാട്. കേന്ദ്ര സഹായം ഇനിയും ചില്ലറ പൈസ, 5 പൈസ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൽ ഡി എഫിന് വയനാട് മണ്ഡലത്തിൽ സംസാരിക്കാനുണ്ട്. ദേശീയ പ്രാധാന്യം നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ബി ജെ പിക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ടാകും, ഏത് രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ലോക്സഭാ മണ്ഡലത്തിൽ? അതെ വിനീഷ, രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലേക്ക് എത്തിയത്. റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. എൽ ഡി എഫ് ഇതൊരു രാഷ്ട്രീയ ചോദ്യമായി തന്നെ ഉയർത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയെ അതിൽ നിന്ന് മാറി നടക്കുകയാണ് ചെയ്തത്. റായ്ബറേലിയിൽ മത്സരിക്കും എന്നൊരു റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ആ വിധത്തിലൊരു പ്രഖ്യാപനമോ ഒന്നും തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം റായ്ബറേലിയിൽ മത്സരിക്കുകയും അവിടെയും വിജയിച്ചതോടുകൂടി രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വയനാട്ടിലെ ജനതയെ വഞ്ചിക്കുന്നൊരു നിലപാടാണ് ഇതെന്ന് ആ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയപരമായൊരു വിമർശനം അദ്ദേഹം നേരിടുകയും എല്ലാം ചെയ്തിരുന്നു. ഏതായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പെത്തി. 13-ന് വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 21-ന് ഫലപ്രഖ്യാപനം ഉണ്ടാകും. അതോടൊപ്പം ഈ ഒരു 4 ആഴ്ച കാലത്തേക്കുള്ളൊരു വലിയ പ്രചാരണ ചൂടിലേക്ക് വയനാട് കടക്കുകയാണ്. മുന്നണികളെല്ലാം ആദ്യഘട്ടം മുതൽ തന്നെ ഈ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനായുള്ള അണിയറ അണിയറ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വന്നിരുന്നതാണ്. ഏതായാലും അതിപ്പോൾ പ്രത്യക്ഷത്തിലേക്ക് എത്തുന്നു. ഇന്ന് വിവിധ മണ്ഡല കമ്മിറ്റികളുടെയും മറ്റും നേതൃയോഗങ്ങളും എല്ലാം പ്രാരംഭഘട്ടത്തിൽ നടക്കുകയാണ്. വിവിധ, അതായത് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് 5 MP മാർ ഉൾപ്പെടെയാണ് ഈ പ്രിയങ്ക എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയെ ബന്ധപ്പെട്ട് വയനാട്ടിലേക്ക് എത്തുന്നത്, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം എൽ ഡി എഫിൻ്റെയും വിവിധ നേതാക്കൾ ഉൾപ്പെടെ എത്തും. 17-നാണ് പാർലമെൻ്ററി കൺവെൻഷനുകൾ യു ഡി എഫും എൽ ഡി എഫും വിളിച്ചിരിക്കുന്നത്. നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് സി പി ഐയുടെ എന്ന് മനസ്സിലാക്കുന്ന എൽ ഡി എഫിൽ സി പി ഐക്കാണ് ഈ സീറ്റ് ഉള്ളതെന്നതിനാൽ നാളത്തെ തീരുമാനം നിർണായകമാകും. നാളെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയവും എത്തിയേക്കാം. ഏതായാലും 17-ന് പാർലമെൻ്ററി യോഗം നടക്കുകയാണ് മുക്കത്ത്. യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഈ യോഗങ്ങൾ വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ പ്രാധാന്യമുള്ളൊരു ഘട്ടത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. വലിയ ചരിത്രമൊന്നുമില്ല വയനാട്. 2009 വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. അതിനുശേഷം യു ഡി എഫാണ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കാറ്. 2019 രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി വലിയ ദേശീയ പ്രാധാന്യം അതിന് വയനാട് മണ്ഡലത്തിന് ലഭിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി എത്തുന്നു, അവരുടെ ആദ്യ പാർലമെൻ്ററി മത്സരം എന്ന രീതിയിലേക്ക് വീണ്ടും വയനാട് ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുതന്നെ മത്സരത്തിൻ്റെ വലിയ പ്രാധാന്യം ദേശീയ തലത്തിൽ ഉൾപ്പെടെ എത്തിക്കുകയും ചെയ്യുന്നു. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് എൽ ഡി എഫും എൻ ഡി എം എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് വലിയ മത്സരച്ചുവട്ടിലേക്ക് കടക്കുകയാണ്. ഇനി ഇന്നേക്ക് 28-ാം ദിവസം തെരഞ്ഞെടുപ്പ് വയനാട്ടിലും നടക്കും. ഏതായാലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് വരാനുള്ളത്. നമുക്കറിയാം കെ സുരേന്ദ്രനും ആനിരാജയും രാഹുൽ ഗാന്ധിയുമാണ് നേരിട്ട് ഇവിടെ ഏറ്റുമുട്ടിയത്. രാഹുൽ ഗാന്ധിക്ക് വലിയ ഒരു എളുപ്പ മണ്ഡലം എന്ന രീതിയിൽ വയനാട്ടിലേക്ക് രണ്ടാമതും എത്തിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രതിസന്ധികൾ ഈ മണ്ഡലത്തിൽ നേരിട്ടു. പലയിടത്തും അദ്ദേഹം പല ബൂത്തിലും 3-ാം സ്ഥാനത്ത് എത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി. ബൂത്ത് പ്രവർത്തനങ്ങളെല്ലാം വലിയ ഗ്രൂപ്പ് വഴക്കിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ നടക്കാതിരിക്കുകയും ബൂത്തിൽ ആളിരിക്കാനുള്ള ഇല്ലാത്ത സ്ഥിതി വരെ രാഹുൽ ഗാന്ധി നേരിട്ടു. ഏതായാലും ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യു ഡി എഫ് കൺവീനർ വരെ ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെയും മറ്റും പേരിൽ രാജിവെച്ച് ഒഴിഞ്ഞുപോയിരുന്നു. ആ അത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളെല്ലാം നടക്കുന്നുണ്ട്. ഏതായാലും അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് യു ഡി എഫ് നടത്തുന്നു. ഈ ഒരു പ്രിയങ്ക ഗാന്ധി എത്തുന്നത് അവരുടെ ഒരു അഭിമാന പോരാട്ടം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അവർ മുഴുവൻ ആയുധങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉപയോഗിക്കും. എന്നാൽ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് എൽ ഡി എഫിൻ്റെ ശ്രമം. ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ എത്തിക്കുക മണ്ഡലത്തിൽ ഈ ഏറ്റവും ബൂത്ത് തലം മുതൽ
പ്രാദേശിക കമ്മിറ്റികളെല്ലാം തന്നെ ശക്തമായിക്കൊണ്ട് ഒരു പ്രവർത്തനങ്ങളിലേക്കായിരിക്കും എൽ ഡി എഫ് കടക്കുക. വീട് കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. അതെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കും. ഏരിയ സമ്മേളനങ്ങളുടെ കാലമാണ് സി പി എമ്മിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലേക്കും മറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സി പി എമ്മിന് മുന്നിലുണ്ട്. അതിനോടൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള എല്ലാം ഒരു കൂടിയാലോചനകൾ വളരെ കാര്യക്ഷമമായ സി പി എമ്മിനും അതുപോലെ തന്നെ എൽ ഡി എഫിലെ വിവിധ ഘടകകക്ഷികൾക്കും നടത്താനുണ്ട്. 17 നടക്കുന്ന പാർലമെന്ററി യോഗത്തിൽ ഏതായാലും ഇതുമെല്ലാം സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനവും പ്രവർത്തന പദ്ധതിയെക്കുറിച്ചുള്ളൊരു തീരുമാനമെല്ലാം ഉണ്ടാകും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് വലിയ പ്രചാരണ ചൂടിലേക്ക് കടക്കുകയാണ്. ഒരു ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലയിൽ ആ വിധത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ അത് പ്രകടമായി കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. വിവിധ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു മാസക്കാലം എന്നുള്ളതൊരു ദീർഘകാലയളവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സമയം സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ചെലവഴിക്കാനാവും. രാഹുൽ ഗാന്ധിയെല്ലാം വന്നത് 2 തവണയാണ്, ഈ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ. എന്നാൽ ഇത്തവണ കൂടുതൽ സമയം പ്രിയങ്കാന്ധി ഉൾപ്പെടെ ഈ മണ്ഡലത്തിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.